Hello friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെർഫെക്റ്റ് ആയിട്ട് സ്പോഞ്ച് തയ്യാറാക്കി ഐസിങ് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു മുമ്പ് ഞാൻ ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ക്രീം എങ്ങനെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ക്രീം എടുത്ത ശേഷം എങ്ങനെ കേടാകാതെ സൂക്ഷിക്കാമെന്നും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യം നമുക്ക് കേക്കിന് വേണ്ട സ്പോഞ്ച് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു അരിപ്പ് വെച്ച ശേഷം അര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മൈദയ്ക്കകത്തു നിന്ന് ഒരു ടേബിൾ സ്പൂൺ മൈദ മാറ്റിയ ശേഷം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മാറ്റിവെക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 7-8 മിനിറ്റ് മതിയാകും ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ആദ്യത്തെ 2 മിനിറ്റ് ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലും ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ലോ സ്പീഡിലിട്ട് ഓയിലും പാലും മിക്സ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പൊ ഫ്ലോർ മുഴുവനായിട്ട് ഇട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇത് ഗ്രീസ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള പാനാണ്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 25-30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 kgയുടെ പാക്കറ്റിന് 175 രൂപയാണ്. വിപ്പിംഗ് ക്രീം ഫ്രീസറിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്നതിന് മുന്നേ 1 മണിക്കൂർ മുന്നേ എടുത്ത് ഫ്രിഡ്ജിന് താഴെ തട്ടിലായിട്ട് വെക്കുക. കാര്യം നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാകാൻ പാടില്ല. ഇതേപോലെ ഓപ്പൺ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തോട് ഓപ്പൺ ചെയ്ത ശേഷം ഒരു കത്തി ഉപയോഗിച്ച് ആ ആരോഗ്യത്തൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് 1 കപ്പ് ക്രീമാണ് വേണ്ടത്. അതൊഴിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ ക്രീം കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിലൊട്ടും തന്നെ ഐസ് ക്രിസ്റ്റൽസ് ഇല്ല. ഈ ഒരു പരുവമായിരിക്കണം നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. 1 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ക്രീം ഇതിൻ്റെ ഹോളുള്ളിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ മടക്കി ഒന്ന് സ്റ്റാപ്ലയർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. സെല്ലോ ടേപ്പ് ഒട്ടിച്ച ശേഷം ഇനി നമുക്ക് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാം. ഇതേപോലെ ചെയ്യുവാണെങ്കിൽ ഒരു 10-15 ദിവസം വരെ നമ്മുടെ ക്രീം കേടുകൂടാതെ സൂക്ഷിക്കാം. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ വിസ്കും ബൗളും ഞാൻ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ക്രീം ഒഴിച്ചു കൊടുക്കാം. ഈ കേക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് 1 കപ്പ് ക്രീം മതിയാകും. നമുക്ക് ഐസിങ് ചെയ്യാനും ഫ്ലവേഴ്സ് വരയ്ക്കാനും ഒക്കെ ഈ ക്രീം തന്നെ മതിയാകും.
ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഐസിംഗ് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒരു ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. ഏകദേശം ഒരു 4 മിനിറ്റ് മതിയാകും നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ക്രീം നന്നായിട്ടൊന്ന് സ്റ്റിഫ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ക്രീമിൻ്റെ പരുവ് അറിയാനായിട്ട് ഇതേപോലെ ഈ ബൗൾ എടുത്തൊന്ന് കമത്തുന്ന സമയത്ത് ഒട്ടും തന്നെ താഴോട്ട് വീഴാതെ സ്റ്റിഫായിട്ടിരിക്കണം. അതാണ് എൻ്റെ കറക്റ്റ് പാകം. ഇനി അതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത ശേഷം ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഈ സമയം നമ്മുടെ കേക്ക് ബേക്കായിട്ട് ചൂടാറ ശേഷം ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് ടേൺ ടേബിളിലോട്ട് ആക്കി കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. 1 1/4 കപ്പ് വെള്ളത്തിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 തുള്ളി വാനില എസൻസും ചേർത്ത് അരിയിച്ചെടുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഷുഗർ സിറപ്പ്. ഇനി എല്ലാ ഭാഗത്തും ഒന്ന് ക്രീം ആക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി 2-ാമത്തെ ലെയർ കേക്ക് വെച്ച് ഷുഗർ സിറപ്പാക്കിയ ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3-ാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റിയത് ശേഷം മുകളിലും സൈഡിലും എല്ലാം ക്രീം ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ക്രാപ്പർ വെച്ച് സൈഡിലൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കൂടി ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതോടെ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതേപോലത്തേക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി കേക്കിൻ്റെ നടുക്കായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലുമൊക്കെ വൈറ്റ് ചോക്ലേറ്റ് ആക്കി കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണിത്. പെർഫെക്റ്റ് ആയ 1/2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ചേച്ചി ഹാപ്പി ആയിട്ടിരുന്നോളൂ. ബൈ ഫ്രം ആദോസ് വേൾഡ്.